വേണ്ട, അധികം സംസാരിക്കണ്ട. എല്ലാം എനിക്കറിയാം. മുത്തശ്ശനോട് അയാൾ പറഞ്ഞതും അറിയാം. പോട്ടെ, പറഞ്ഞതൊക്കെ മറക്ക്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കണ്ട. മുത്തശ്ശൻ മനസ്സിന് ശാന്തമാക്കണം. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണം. ഞങ്ങളെല്ലാവരും അരികെ തന്നെ ഉണ്ട്. ബാലമോള് അറിയിച്ചിട്ടില്ല, നാളെ കൊണ്ടുവരാം. ഇനിയിപ്പോ രാത്രിയിലൊന്നും പറയുന്നില്ല. മുത്തച്ഛൻ ഉറങ്ങ്. എല്ലാം നേരെയാവും. പ്രാർത്ഥിക്കാം. നാളെ രാവിലെ നമുക്ക് ഒന്നിച്ചൊന്ന് പുറത്തേക്ക് പോണം. അതെന്തിനാ? വെറുതെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോണം. എനിക്കും ഭഗവാനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആ, എന്നാ പിന്നെ കിടക്കാം. രാവിലെ എഴുന്നേക്കണ്ടേ? അതോ ഇനി ഉറങ്ങാതെ നേരം വിളിപ്പിക്കാനാണോ പരിപാടി? അത് വേണ്ടി വരും അഭേട്ട. കാലങ്കളിയുടെ കരച്ചില് അഭേട്ടൻ അറിയോ? വീട്ടിലെ കാരണവന്മാർ അങ്ങനെ പറയാറുണ്ട്. കർക്കിടക മാസത്തില് ആ കിളി എപ്പോഴും ചിലച്ചുകൊണ്ടേ ഇരിക്കും. സദാ സമയവും. എന്നാ പതിവില്ലാതെ ഇന്ന് രാത്രി ഒരേ കരച്ചിലായിരുന്നു. ഇനി മരണം കേൾക്കുമെന്ന് പറയാൻ പറ്റില്ല. വീട്ടിലൊരു മുത്തച്ഛൻ ഉണ്ടായിരുന്നു. എനിക്കൊരു 10-12 വയസ്സായപ്പോ മുത്തച്ഛൻ മരിച്ചുപോയി. ആ ആള് പലതും പ്രവചിക്കുമായിരുന്നു. കർക്കിടക മാസം പോലെ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇംഗ്ലീഷ് മാസം ഉണ്ടെന്ന് ആ മുത്തച്ഛൻ പറഞ്ഞാ ഞാൻ ആദ്യമായിട്ട് കേട്ടത്. നവംബർ മാസം. ദേ, ഓഖി ചുഴലിക്കാറ്റടിച്ച് ദുരന്തങ്ങൾ ഒരുപാടുണ്ടായതും ആ മാസത്തില്. കേൾക്കാൻ പാടില്ലാത്തതൊന്നും കേൾക്കാതിരുന്നാ മതിയായിരുന്നു. ബാല, എന്താ ബേട്ട? ഏയ്, ഒന്നുമില്ല. എന്നോട് എന്തോ പറയണമെന്നുണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല. നീ വാ, വാ. മരണം കാലങ്കളിക്ക് പോലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയും. നമ്മൾ മനുഷ്യർക്കാ അതിനൊന്നും കഴിയാതെ പോകുന്നത്. വാ.
കൈപ്പമംഗലത്തെ സാരഥി വരുന്നു. സ്ത്രീയെ കാണുമ്പോഴൊക്കെ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കും, പിന്നെ മറന്നു പോവും. അല്ല, എന്നും ഇങ്ങനെ കൈപ്പമംഗലത്തെ ഡ്രൈവറായിട്ട് അവിടുത്തെ ഉപ്പൻ ചോറും തിന്ന് കഴിയാൻ മതിയോ? സ്ത്രീക്ക് സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ വേണ്ടേ? എന്റെ ട്രൂപ്പിന് നല്ലൊരു ഡ്രൈവർ വേണമായിരുന്നു. പകലുറക്കം രാത്രി ഓട്ടം, അതാണല്ലോ ട്രൂപ്പ് ഡ്രൈവർമാരുടെ പതിവ്. അതിന് വിശ്വസ്തരിയെന്ന് വേണം. ശ്രീക്കെന്താ ആ പോസ്റ്റ് ഏറ്റെടുത്തുകൂടെ? അല്ല, വെറും ഡ്രൈവർ മാത്രം വേണ്ട, ട്രൂപ്പിന്റെ മാനേജറോടായിക്കോ. അല്ല, ഈ മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാലോ അല്ലേ? ശ്രീ അമ്മേക്കാരനാടാ. എന്നിട്ട് അതിന്റെ അഹങ്കാരം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ അധികം ജോലിയൊന്നും ചെയ്യാതെ കാർത്തുമാമി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഇഷ്ടത്തിന് തട്ടുന്നതിന് ഒരു കുത്തലുണ്ട് ഡ്രൈവർക്ക് ഇടയ്ക്കിടയ്ക്ക്. അച്ഛന്റെ മോന്റെ മേഷം നന്നായി ഇഷ്ടപ്പെട്ടു, അതിന് നാടകത്തെ മതി, ജീവിതത്തെ വേണ്ട. ആജ്ഞയാന്നോടാ. അല്ല, യാചനയാ. കുറച്ചു ദിവസമായി രണ്ടാളൊരു പാവ മനുഷ്യനെ കൊല്ലാൻ തുടങ്ങിയിട്ട്. എപ്പോ നിലയ്ക്കും അദ്ദേഹത്തിന്റെ ഹൃദയം എന്ന ഭയത്തിലായിരുന്നു ഞാൻ. ഇപ്പോ അത് സംഭവിച്ചു. അതെ, അറ്റാക്ക് വന്ന് ഐ സിയുലാണ് നാഥൻ സാർ. ഇപ്പോ ആള് മരിക്കും വരെ ഈ കളി തുടരാൻ പറ്റൂ, അത് കഴിഞ്ഞാ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ല, ആരുടെ മുന്നിലും കൈ നീട്ടാൻ പറ്റില്ല രണ്ടുപേർക്കും. അമ്മാവന് അറ്റാക്ക് വന്നതിൽ സങ്കടമുണ്ട്, അതിന് കാരണക്കാരൻ ഞങ്ങളാണോ? വർഷങ്ങളായി അകന്നു നിന്ന കൊച്ചുമോളെ മോഹിപ്പിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ മൂത്തവൾക്ക് കൊടുത്ത് നന്ദി കേട് കാണിച്ചതിന്റെ ഫലമല്ലേടോ ഇതൊക്കെ? ആ കഥയൊന്നും താൻ ഇനി പറയണ്ട, എനിക്കിട്ട് കേൾക്കാൻ വേണ്ട. മര്യാദക്ക് ഈ വൃത്തികെട്ട നാടകം നിർത്തിയില്ലെങ്കിൽ ഞാൻ ഗായത്രി മോളെ ചെന്ന് കാണും, പിന്നെ എല്ലാം അങ്ങ് തുറന്നടിച്ച് പറയും. എന്നാലും അതിന്റെ പേരിൽ ഇനി നാഥൻ സാറിനെ കൊല്ലാക്കൊല ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ. പിന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാ അച്ഛനും മകനോ പടി ചവിട്ടില്ല. ചവിട്ടാതിരിക്കാൻ എന്താടാ, അത് എന്റെ തറവാട് സ്വത്താണോ? കേവലം ഒരു ഡ്രൈവറായ നീ മുന്നി വന്ന് നിന്ന് കൊരച്ചാ ആ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങളങ്ങ് മുട്ടുമടക്കുമെന്ന് കരുതിയോ? ആ ചിലപ്പോ മുട്ടുമടക്കേണ്ടി വരും, ആ മടങ്ങിയ മുട്ട് പിന്നെ നിവർത്താൻ കഴിഞ്ഞില്ലെന്നും വരും. നമ്മുടെ മുട്ടുകാല് തല്ലി ഓടിക്കുന്നാ ഡ്രൈവർ പറഞ്ഞത്. വഴി കൂടെ പോയവനെ തോളിലെടുത്ത് വെച്ചതിന്റെ ഹുങ്ക്, അവന്റെ അധികാരം. അതെ, ഹുങ്കോടെയും അധികാരത്തോടെയും പറയാ, ഇനി നാഥൻ സാറിനെ കോമാളിയാക്കിയ പിന്നെ ജയിൽവാസമോ നല്ലതെന്ന് ഞാനങ്ങ് കരുതും. അച്ഛനും മകനും വേണ്ടി ഒന്നിച്ച് ചിതയൊരുക്കേണ്ടി വരും. അച്ഛ, അപകടകാരിയ, ഒറ്റയാന, പൊടിക്കൊതുങ്ങല്ലേ. അമ്മാവിനെ ഐസുയിലായി, ഇനി എല്ലാവരുടെയും നെഞ്ചിടുപ്പ് കൂടത്തേയുള്ള, അതുകൊണ്ട് നമ്മൾ ഭയന്ന് പിന്മാറാൻ പോകുന്നില്ല, നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യും. ആ കർമ്മത്തിനൊടുവില് അച്ഛന്റെ മരണമല്ല എനിക്ക് കാണേണ്ടത്, എന്റെ കല്യാണവാ, മൈ മാരേജ്. എന്ന് വെച്ചാ എന്തോരം ടെൻഷനാ സാർ അദ്ദേഹം കൊണ്ടുനടക്കുന്നത്. കൊച്ചുമകളിൽ നിന്നും വലിയൊരു സത്യം മറച്ചു വെച്ചത് മാത്രമല്ലല്ലോ, ആ സത്യം അറിഞ്ഞവരും കിട്ടിയ അവസരം മുതലാക്കുകയല്ലേ. എല്ലാത്തിനും കൂട്ടിട്ട് കത്തിക്കാനുള്ള കലിയുണ്ട് എനിക്ക്, എന്നാ ഇതാ പ്രശ്നം. പിന്നെ നമ്മൾ കാട്ടുന്ന സാഹസത്തിന് ഇതുപോലെ വലിയ വില കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും അതിരുവിട്ട് പ്രവൃത്തി ചെയ്താ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം, നേരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം. എന്നാ
ഇവിടെ അത് സാധിക്കില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നിനും ഇറങ്ങി പുറപ്പെടാത്തത്. ബാല മാഡം മുത്തശ്ശൻ അറ്റാക്കാണെന്ന് അറിയുമ്പോൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. സാറുമായി ഒന്നിച്ചുള്ള താമസം പോലും അപകടമാണെന്ന് ചിന്തിക്കും. അതിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ എല്ലാം കൺമുന്നിൽ കണ്ടിട്ടും ഞങ്ങളെ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് പിടിച്ചിട്ടും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് ഗായത്രിയുടെ മുത്തച്ഛൻ സംശയിച്ചില്ല. അത്രയും ഭാഗ്യം. അയാളുടെ കൊച്ചുമകളെ വിവാഹം കഴിച്ചിട്ട് ബാലയുമായി അവിഹിതബന്ധം തുടരാൻ ഇഷ്ടപ്പെടുന്ന ആൾ, അതാണ് അയാളുടെ മനസ്സിലുള്ള എന്റെ ചിത്രം. കഥകൾ ഏതൊക്കെ രീതിയിലാണ് വളച്ചൊടിക്കപ്പെടുന്നത്? മാഡം വരുന്നു. എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ബേട്ടാ. ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ക്ഷേത്രത്തിലേക്ക്, അവിടുന്ന് നന്നായി പ്രാർത്ഥിച്ച ശേഷം ഹോസ്പിറ്റലിൽ ഒന്ന് കയറണം. അവിടെ ആരാ? എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇനി ഒരുമിച്ച് ഹോട്ടൽ മുറികളിലും ഹോസ്പിറ്റലിലും ഒക്കെ പോകുന്നത് അപകടമല്ലേ ബേട്ടാ? ഏതായാലും അവിഹിത ബന്ധം നിന്റെ ശേഖര മുത്തശ്ശൻ കണ്ടെത്തി. ഇനിയിപ്പോ അങ്ങനെ ഒരു ബന്ധം പെട്ടെന്ന് അർത്ഥം മാറ്റാൻ കഴിയില്ലെന്ന് അയാൾ അറിയട്ടെ. ആ അറിവ് അയാളെ മറിച്ച് ചിന്തിപ്പിക്കട്ടെ. നിനക്ക് വേണ്ടിയല്ല, ഗായത്രിക്ക് വേണ്ടി അയാൾ നല്ലൊരു പയ്യനെ കണ്ടെത്തട്ടെ. അത് നടക്കാൻ പോകുന്നില്ല ബേട്ടാ. നമ്മുടെ ബന്ധം ഇല്ലാതാക്കിയിട്ട് ഗായത്രിക്ക് അഭയേട്ടനെ നേടിക്കൊടുക്കാനേ ആ മുത്തശ്ശൻ ശ്രമിക്കൂ. അങ്ങനെ ശ്രമിച്ചാ ഇനിയും പല ദുരന്തങ്ങളും കാണേണ്ടി വരും, പലരും ഐസുവിനകത്താവും. മുത്തശ്ശന്റെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക് പേടി. എന്റെ ഹൃദയം നിന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു മോളേന്ന് മുത്തശ്ശൻ പലപ്പോഴും പറയാറുണ്ട്. അതിന് സാധ്യതയും കൂടുതലാ. അഭയേട്ടനെന്തിനാ ഇങ്ങനെ വേദനിക്കുന്നത്? ഇവിടെ കിടക്കുന്നത് അത്രയ്ക്ക് അഭയേട്ടനുമായി മനസ്സടുപ്പമുള്ള ആളാണോ? അതുകൊണ്ടെന്താ, ഡ്രൈവിംഗിൽ പോലും ശ്രദ്ധയില്ലായിരുന്നു. ഏതെല്ലാം വണ്ടിയിലെ തട്ടാൻ പോയതെന്ന് ഓർമ്മയുണ്ടോ? അതുകൊണ്ടെന്താ ഡ്രൈവിംഗിൽ പോലും ശ്രദ്ധയില്ലായിരുന്നു ഏതെല്ലാം വണ്ടിയിലെ തട്ടാൻ പോയതെന്ന് ഓർമ്മയുണ്ടോ? ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അടുത്ത ബന്ധുക്കളാണെങ്കിൽ ശരി, കുറച്ചൊക്കെ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം. അതിന് നിന്നെ കൊണ്ട് പറ്റൂ എന്ന് ചോദിച്ചാ? അത് തന്നെയാ നിന്നോട് എനിക്കും പറയാനുള്ളത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത് ആരായാലും ശരി, അതിന് വിടരുത്. എല്ലാം അടക്കം കഴിയണം. രോഗം ആരുടെയും പിഴവ് കൊണ്ട് സംഭവിക്കുന്നതല്ല, അതറിയാതെ കടന്നു വരുന്ന ഒരു വേദനയാണ്. ഞാനും നിന്റെ ഈ ശ്രീമാമനൊക്കെ മറ്റുള്ളവരെ പരമാവധി സന്തോഷിപ്പിക്കണമെന്നും അതിനുവേണ്ടി പറയാൻ പാടില്ലാത്തൊക്കെ പറയരുതെന്നും ആഗ്രഹിക്കുന്നവരാ. ഇവിടെ അങ്ങനെ തന്നെ. ഇന്നലെ നീ അല്ലെങ്കിൽ തന്നെ ഒരുതരം മരവിച്ച അവസ്ഥയിലായിരുന്നു. അതിൻ്റെ കൂടെ അടുത്ത ഷോക്കും തരുന്നത് ശരിയല്ലെന്ന് തോന്നി. എന്റെ ശ്രീമാമ പറ്റിയേ, ആർക്ക് ആപത്തുണ്ടായേ? മോളെ അഭിയേയും ഹോട്ടൽ മുറിയിൽ വെച്ച് പിടിച്ചതിന് പിന്നാലെ ശേഖരേട്ടൻ മോളുടെ മുത്തശ്ശനെ വിളിപ്പിച്ചു.
അയാൾ നാദൻ സാറിന് മുന്നിൽ നിന്ന് നിറഞ്ഞാടി ഹൃദയം നിന്ന് പോകുന്ന വാക്കുകൾ പറഞ്ഞു. ഇത്ര നേരം ആ ഹൃദയത്തിന് തകരാറ് സംഭവിക്കുകയും ചെയ്തു. ഇപ്പോ നാദൻ സാർ ഐ സിയുല. നിയന്ത്രിക്കണം. ആപത്തുണ്ടായത് ആർക്കായാലും. എന്നിട്ടും നിനക്കെന്താ വാല അതിന് കഴിയാത്തത്? അപകടനിലയൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞു എന്ന വിശ്വാസം. കൊണ്ടുവന്നപ്പോ ശരിക്കും ഭയന്നുപോയി. അത്രയ്ക്ക് ഹൃദയം ഏതാണ്ട് നിന്നുപോയ അവസ്ഥയിലായിരുന്നു. എന്നോട് അഭിയേട്ടന് പറയായിരുന്നു. ഐ സിയുൽ മോളുടെ മുത്തശ്ശൻ കിടക്കുമ്പോ ഇവിടെ വന്ന് കരയാനല്ലാതെ മോൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ എന്തിനാ മോളോട് പറയുന്നത്? ഞാൻ മറിഞ്ഞു നടക്കുന്നത് അകന്നു മാറിപ്പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കും, നഷ്ടങ്ങൾ ഉണ്ടാവും. നെഞ്ചോട് ചേർത്ത് നിർത്തിയ പലരും, ചേർന്ന് നിന്ന പലരും വിട പറഞ്ഞു പോവും. പിന്നെ അവരെ കാണണമെന്ന് തോന്നിയാലും കാണാൻ പറ്റില്ല.
എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണം. നാളെങ്കി നാളെ എന്റെ മോളുടെ കഴുത്തിൽ അബി താലി കെട്ടണം. സത്യമറിയാതെ ശേഖരൻ ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ കൺമുന്നിൽ ഈശ്വരൻ ഇത് കാണിച്ചു കൊടുക്കുന്നു. ഗായത്രിയും ആ ഡി സി പിയും തമ്മിലുള്ള വിവാഹം നടക്കില്ലാന്ന് എനിക്ക് കെട്ടിച്ച് തരും എന്റെ മുത്തശ്ശൻ കായുനെ.